മൈ ട്രാവൽ ബാഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയിലാണ്. പോണ്ടിച്ചേരിയിലെ പാരഡൈസ് ബീച്ചിലാണുള്ളത്. പോണ്ടിച്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ദൂരെയാണ് ഈ പാരഡൈസ് ബീച്ച് ഉള്ളത്. ബീച്ചുകൾ എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയുടെ ഒരു ടൂറിസ്റ്റുകളുടെ ഒരു മെയിൻ അട്രാക്ഷനാണ് പോണ്ടിച്ചേരിയിലെ ബീച്ചുകൾ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ബീച്ചിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് നമുക്കൊരു ഫെറി മാർഗം എത്തിച്ചേരാൻ പറ്റും. അതായത് ഇവിടെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്. ആ ജെട്ടിയിൽ വന്നിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു ഫെറി ഉണ്ട്. ആ ഫെറി എന്ന് പറഞ്ഞാൽ 30 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അതുപോലെ തന്നെ സ്പീഡ് ബോട്ടും വേറെ ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫെറിയാണ് നമുക്ക് ഇങ്ങോട്ട് എക്കണോമിക്കലായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മാർഗം എന്നുള്ളത്. അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ബൈ റോഡ് നമുക്ക് വരാം. അപ്പോൾ ഞാൻ ബൈ റോഡാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഒരു പോണ്ടിച്ചേരിയിലെ നമ്മുടെ ഈ ഒരു പാരഡൈസ് ബീച്ചിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ പോണ്ടിച്ചേരി, ഗോവ തുടങ്ങിയ ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിലെല്ലാം അവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ബീച്ചുകളാണ്. അപ്പോൾ പോണ്ടിച്ചേരി തന്നെ ഒരു ടൂറിസ്റ്റുകൾക്ക് അട്രാക്റ്റഡ് ആകുന്ന രീതിയിലുള്ള ഒരു 2, 3, 4 ബീച്ചുകൾ നമുക്ക് പോണ്ടിച്ചേരി തന്നെയുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ബീച്ചും ഓരോ രീതിയിലുള്ള ബീച്ചുകളാണ്. ഇപ്പം നമ്മൾ പോണ്ടിച്ചേരിയിലെ വൈറ്റ് ടൗണിലെ റോക്ക് ബീച്ച് എന്ന് പറയുന്നത് നമുക്കിതുപോലെ കടലിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ കുളിക്കാനോ പറ്റിയ സാഹചര്യങ്ങളൊന്നും ഉള്ളൊരു ബീച്ചല്ല. പക്ഷേ ഈ ഒരു പാരഡൈസ് ബീച്ച് എന്ന് പറഞ്ഞ ബീച്ച് നമുക്ക് വരുന്ന സഞ്ചാരികൾക്ക് ബീച്ചിൽ ഇറങ്ങി കുളിക്കുവാനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് കളിക്കുവാനും ഒക്കെ ഉള്ള ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബീച്ചിലുണ്ട്. അപ്പോൾ ഓരോ ബീച്ചും അല്ലെങ്കിൽ ഓരോ രീതിയിലാണ് സന്ദർശകർ ആ ഒരു ബീച്ചിനെ ആസ്വദിക്കുകയും അല്ലെങ്കിൽ അവിടുത്തെ ആക്ടിവിറ്റീസിലൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഇൻവോൾവ് ആകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പാരഡൈസ് ബീച്ചിന്റെ തന്നെ ഒരു നെക്സ്റ്റ് പോർഷനിലോട്ട് നമുക്ക് വരണമെങ്കിൽ, അതായത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇതിന്റെ ഈ ബീച്ചിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ 128 രൂപ പെർ ഹെഡ് ഒരു ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊന്നും ഇൻക്ലൂഡഡ് അല്ല. നമുക്ക് ഈ ഒരു ബീച്ചിന്റെ ഈ ഒരു ഏരിയയിലോട്ട് പ്രവേശിക്കാനുള്ള ഒരു പെർമിഷൻ മാത്രമാണ് നമുക്ക് ഈ ഒരു ടിക്കറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുള്ളതും അതുപോലെ തന്നെ ഈ ബീച്ചിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളുള്ളതും ഈ ഒരു ഏരിയയിലാണ്. കണ്ടില്ലേ, ഇവരിങ്ങനെ ഇവിടെ ഉണ്ടാവുന്ന ഈ വേസ്റ്റും കാര്യങ്ങളും അതുപോലുള്ള ഈ ഒരു കടലിൽ നിന്ന് വന്ന് കയറുന്ന ചപ്പും ചവറും ഒക്കെ ഇവർ അപ്പം തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബീച്ച് ഇത്ര നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇവർക്ക് പറ്റുന്നതും. ബീച്ചിന്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വരുന്ന സഞ്ചാരികൾക്കായിട്ട് ഇരിക്കുവാനൊക്കെ ഒരുപാട് ഈ നമ്മുടെ പഴയ രീതിയിലുള്ള ഈ ഓലമേഞ്ഞ ഒരുപാട് ഇരിപ്പിടങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വെയിൽ കൊള്ളാതെ കയറി ഇരിക്കാൻ പറ്റുന്ന വളരെ നല്ല രീതിയിലുള്ള കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന രീതിയിലാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓലമേഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട്, അതായത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് ഇതിന്റെ എല്ലാം നിർമ്മാണം കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് പറയാതെ വയ്യ. കാരണം ഒരു ബീച്ച് എങ്ങനെയൊക്കെ വളരെ മികച്ച രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാമെന്നും അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്കായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒരു ബീച്ചിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നും പറ്റുന്നതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു പാരഡൈസ് ബീച്ച് എന്നുള്ളത്. ഇപ്പോൾ പോണ്ടിച്ചേരി ഗവൺമെൻറ് ഈ ഒരു ടൂറിസം എത്രമാത്രം ഈ ഒരു ബീച്ച് വഴി എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു കാഴ്ചയാണ് ഇവിടെയുള്ള ഈ ഒരു ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇവിടുത്തെ വളരെ മികച്ച രീതിയിൽ ഈ ബീച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അങ്ങനെ പാരഡൈസ് ബീച്ചിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാനിവിടെ വന്നിട്ട് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ബീച്ച് എങ്ങനെ ടൂറിസ്റ്റുകൾക്കായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാനും അവർക്ക് പറ്റുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് പാരഡൈസ് ബീച്ച്. അതായത് വളരെ നല്ല രീതിയിൽ അവർ അത് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ആക്ടിവിറ്റീസ് സന്ദർശകർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മികച്ച ഒരുപാട് എന്റർടൈൻമെന്റും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാക്കേജായിട്ടാണ് ഇവിടെ ഈ ഒരു ബീച്ച് സന്ദർശകർക്ക് വേണ്ടി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും എല്ലാം കൊണ്ടും വളരെ മികച്ച രീതിയിലുള്ള ഒരു അനുഭവമാണ് എല്ലാ സഞ്ചാരികൾക്കും പാരഡൈസ് ബീച്ച് നൽകുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇവിടെ പറയുന്നു. ബൈ ബൈ.